ഫ്രണ്ട്സ്, അപ്പം ഞാനെന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് താഴെ പൂച്ചക്കുട്ടി എടുക്കണേ. ഏ, ഇതാണ് എൻ്റെ ബെല്ലൂസ്. ഉറങ്ങാണ് കൊച്ച്, കേട്ടാ ഉറങ്ങാണ് വാവ. അപ്പം എന്താണ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോം ടൂറാണ്. ഞാനിപ്പോൾ വീട് മാറി പുതിയൊരു വീട്ടിലേക്ക് താമസമായി, വീട് പണിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നാളായി. പിന്നെ വാലാമിക്ക് ആയിരുന്നു, ആരും വിളിക്കാനും ഒന്നിനും പറ്റിയില്ല. ഒരു വീഡിയോ ഇടണം എന്ന് ആഗ്രഹിച്ചിട്ട് ഇപ്പോഴാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഹോം ടൂറാണ്. ഇതാണ് നമ്മൾ ഫസ്റ്റ് കടന്നു വരുന്ന ഹാള്. ഇതാണ് ഹാള്. ടി വി യൂണിറ്റ് വെച്ചിട്ടുണ്ട്. ഇത് അമ്മ ഡിസൈൻ ചെയ്തതാണ്. ഈ ടി വി യൂണിറ്റിൻ്റെ ഡിസൈനൊക്കെ പോയി നോക്കിയിട്ട് കണ്ടപ്പോൾ ഒന്നും ഇഷ്ടമായില്ല. അപ്പോൾ അവസാനം അമ്മ തന്നെ ഡിസൈൻ ചെയ്ത് ഒരു ചെടിയൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ചെടി പ്രാന്ത് അറിയാമല്ലോ, അതുകൊണ്ട് ഇഷ്ടം പോലെ ചെടികളാണ്. പിന്നെ ഇതേ ഇവിടെ ഒരു പ്രയർ യൂണിറ്റ് ഉണ്ട്. ടി വി യൂണിറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു പ്രയർ യൂണിറ്റ് ഉണ്ട്. ഇവിടെ അതെ അമ്മ നൈസായിട്ട് ചെടികളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ചെടികളുള്ളത് തന്നെ നല്ല രസമാണ്. വെള്ളപ്പൊട്ടിയിലാക്കി വെച്ചപ്പോൾ നല്ല രസമായിട്ടിരിക്കുന്നുണ്ട്. കണ്ട, എല്ലാം വെള്ളയാണ്, ഇവളും വെള്ളയാണ്. ആശാനെ ഞങ്ങൾ ഫസ്റ്റ് കൊണ്ടുവന്നില്ല കേട്ടാ ബെല്ലൂസിനെ. ബെല്ലൂസിനെ ആദ്യം ഞങ്ങൾ കൊണ്ടുവന്നില്ല, പിന്നെ വീടൊക്കെ പാർത്ത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ കുളിപ്പിച്ചിട്ട് കൊണ്ടുവന്നു. ആള് ഇവിടെ സെറ്റായി. ഇപ്പോൾ ഇപ്പം അങ്ങോട്ട് പോക്കൊന്നും ഇല്ല, വേറെ എവിടേക്കും പോയില്ല, വീട്ടിൽ തന്നെ ഇരിക്കും. പിന്നെ ഇത് സെക്കൻഡ് ഹാളാണ് വരുന്നത്. സെക്കൻഡ് ഹാള് ഇവിടെ ഇതേ ഒരു യൂണിറ്റിട്ടിട്ടുണ്ട്. ഇത് ഫുൾ സെറ്റായിട്ട് എടുത്തതാണ്. അതുപോലെ ബാക്കിൽ ഇത് മരമാണെന്ന് കണ്ടാൽ തോന്നും, പക്ഷെ മരം വല്ല ടൈലാണ്. നമ്മളത് ഒരു രസത്തിന് രസമല്ലേ, നല്ലൊരു ഇതിന് വെച്ചേക്കുന്നതാണ് ടൈല്. ഒരു ക്ലോക്കും കൊണ്ട് വെച്ചാൽ അതേപോലെ തന്നെ ഒരു ക്ലോക്കും കൊണ്ട് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെയും ചെടി, ഇതോ ഇവിടെയും ചെടി. ഇത് ബാമ്പൊക്കെ അമ്മ എടുത്ത് കൊണ്ടുവന്നതാണ്. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്, ഇപ്പം നല്ല മഴക്കാലമാണ്. നല്ല രസമാണ് പക്ഷേ ഇവിടെ ഇവിടെ ചുറ്റിനും, ഞങ്ങൾ ടൗൺ ഏരിയയിലായിരുന്നു, പെട്ടെന്ന് ഉള്ളിലേക്ക് ഇറങ്ങിയപ്പോൾ നല്ല രസമാണ്. ഇവിടെ ചുറ്റിനും അധികം വീടൊന്നുമില്ല, ചുറ്റിനും നിറച്ച ആൾക്കാരും, ചുറ്റിനും നിറച്ച കാട് പോലെയാണ്. നല്ല രസമാണ്. അപ്പം നല്ല കാറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അത് അവിടെ ഒരു റൂമുണ്ട്. നമുക്ക് ഇവിടെ ഉണ്ട് ഒരു റൂം. ഈ റൂമ് ചേട്ടൻ്റെ റൂമാണ് ശരിക്കും പറഞ്ഞാൽ. ചേട്ടൻ ഇവിടെ ഇല്ലാത്ത കാരണം ഈ റൂം യൂസും ഇല്ല. കണ്ട, ചേട്ടൻ്റെ സിസ്റ്റംസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. കണ്ടോ, രണ്ട് ചാനലുണ്ട്. ഈ ചാനലല്ല, വലിയ ചാനൽ വെച്ചേക്കുന്ന രണ്ട് പാളികളെ. നമ്മൾ കുഞ്ഞു ചാനലിലെ വെക്കാന്ന് വെച്ചപ്പോൾ വലിയ ചാനലിൽ നമ്മൾ കുറച്ചും കൂടെ കാറ്റും വിളിച്ചൊക്കെ കിട്ടുന്നു അനുസരിച്ചാണ് നമ്മൾ രണ്ട് ചാനലാക്കി സെറ്റ് ആക്കി. രണ്ട് പാളിയിട്ട് വെച്ചു വലിയ ചാനലിൽ. അല്ല കാറ്റാട്ടാ, അത് കാലത്തും രാത്രി ഒന്നുമില്ല, ഉച്ചയ്ക്കൊന്നുമില്ല, നല്ല കാറ്റാണ്. ഇവിടെയും അതെ അതില്ല. അപ്പോൾ ഇവിടുന്ന് കാറ്റൊക്കെ ഒരു നല്ല രസമാണ് കാണാനായിട്ട്. ആ പിന്നെ നമുക്കിവിടെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് ഈ ചെന്തയിൽ കൂടെ നോക്കിയാൽ കാണാം, പക്ഷെ ഇവിടെ കടയിൽക്കാരനും കാണാൻ പറ്റില്ല. മോളി, ആ മോളിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ശരിക്കും കാണാം. മോളിൽ നിന്ന് നോക്കി കാണാം, ഒരു കോൺവെൻ്റ് ആണ്, സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻ്റ് ആണ്. അവിടെ പള്ളിയുണ്ട്. അപ്പോൾ അവിടെ പള്ളിയുടെ കുർബാന നടക്കുന്നതൊക്കെ നമുക്ക് ഇവിടേക്ക് ശരിക്കും കേൾക്കാം. പിന്നെ ഇവിടെ ഒരു വാർഡോബ് വെച്ചിട്ടുണ്ട് ചില്ലക്കായിട്ട്. രസമല്ലേ ചില്ലക്കായിട്ട്. ഇതും തുറക്കാൻ പറ്റും, എല്ലാം തുറക്കാൻ പറ്റും, തുറക്കണില്ല. ഇവിടെയാണ് ബാത്റൂം വന്നേക്കുന്നത്, അതിൻ്റെ ഡോറാണിത്, ബാത്റൂം ഡോറ്. പിന്നെ ഇതാ നമ്മുടെ നൈറ്റ് ലൈറ്റ്, ഇത് ഇവിടെ വെച്ചിട്ടുണ്ട്. പറഞ്ഞു മഞ്ഞ കളറാണ് കേട്ടത്, യെല്ലോ ആണ്. നമ്മൾ ബ്ലൂ അല്ല സാധാരണ കാണാറ്, യെല്ലോ ആണ്. ഞാൻ ബ്ലൂ ആണ് മിക്കതും കാണാറുള്ളത്. നിങ്ങളെങ്ങനെയാന്ന് അറിയില്ല, യെല്ലോ ലൈറ്റാണ് ഇവിടെ വെച്ചേക്കുന്നത്. സ്വിച്ച് കണ്ട, സ്വിച്ചാണ് ഹൈലൈറ്റ്. സ്വിച്ച് കണ്ട, ഇതൊരു ഒരു വര മാത്രം സിൽവർ കൊണ്ട് കണ്ട. നല്ല രസമാണ് ഈ സ്വിച്ച്, വെറൈറ്റി സ്വിച്ച്. സത്യം പറഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ ഇതും പിന്നെ അതേപോലെ ലൈറ്റൊക്കെ അപ്പനും അമ്മയും കൂടി കോയമ്പത്തൂരൊക്കെ പോയിട്ട് സെറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ വരുന്നത് നമുക്ക് ബാക്ക് ഡോറും ഫ്രണ്ട് ഡോറും, അല്ല ഫ്രണ്ട് ഡോറും ബാക്ക് ഡോറും വരുന്നത് സ്റ്റീലാണ്. അതേപോലെ മുകളിലത്തെ ഡോറും, പിന്നെ ഈ മുകളിൽ ചെറിയൊരു ഹാള് പോലെ ഇട്ടേക്കാണ്. പിന്നെ ഈ വിൻഡോസൊക്കെ വരുന്നത് സ്റ്റീലാണ്. ഇത് വരുമ്പോൾ നമുക്ക് WPC ആണ് വരുന്നത്, വുഡ് ആൻഡ് പ്ലാസ്റ്റിക് കോമ്പിനേഷൻ, അങ്ങനെ ഒരു സാധനമാണ് വരുന്നത്. ഈ ഡോർ സ്റ്റീലല്ല, വേറെന്തോ ആണ്, മെമ്മറൈൻ ഡോറോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്, അങ്ങനത്തെ ഡോറാണ്. പക്ഷേ നമുക്ക് കണ്ടുകഴിഞ്ഞാൽ വുഡാണെന്ന് തോന്നുള്ളൂ. പിന്നെ വരുന്നതോ ഇവിടെ ഒരു ഡൈനിങ് ഹാളാണിത്, ഡൈനിങ് ടേബിൾ. ഈ ടേബിൾ ശരിക്കും പറഞ്ഞാൽ നല്ല പഴക്കമുള്ള ടേബിളാണ്. പഴക്കം മീൻസ് എത്ര കൊല്ലം ഉണ്ടാവുമ്പ, 21 കൊല്ലം പഴക്കമുള്ള ടേബിളാണ്. പക്ഷേ ഇതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷീറ്റില്ലേ, മറ്റേ
എന്ത് ഷീറ്റ് ഇത്? ഷീ മറ്റേ ഈ നമ്മുടെ കിച്ചൺ കിച്ചണിലൊക്കെ കിച്ചണിൽ മറ്റേ ഇതൊക്കെ ഉപയോഗിക്കുന്നത്, അതായത് ഷെൽഫ് പോലെ അടയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഷീറ്റ്, ആ ഷീറ്റ് വെച്ച് അതിൻ്റെ മുകളിൽ അടിച്ചേക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കളറ് തന്നെയായിരുന്നു ഇതിൻ്റെ മുകളിൽ ഫുള്ളും. ഇത് അടിച്ചപ്പോൾ അതിന് ഒരു സ്റ്റാൻഡേർഡ് വന്നു. അതവിടെ ഉണ്ടായത് നമ്മൾ പഴയ സാധനങ്ങൾ, നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന കുറേ സാധനങ്ങളാണ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തേക്കണം. അതേപോലെ ചട്ടികളും ചെടികളും മൊത്തം, ചെടികൾ വരെ കമ്മിയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ കസാര പുതിയത് വാങ്ങി വെച്ചതാണ്. പിന്നെ ഒരു ഫ്രിഡ്ജ് ഇവിടെ വന്നിട്ടുണ്ട്. അമ്മ കേക്ക് ഉണ്ടാക്കും, അപ്പം അമ്മയ്ക്ക് കേക്ക് വയ്ക്കണ്ടേ, അപ്പം അതിനൊക്കെ യൂസ് ചെയ്യുന്നൊരു ഫ്രിഡ്ജാണ് ഇത്. അത് അധികം യൂസ് ചെയ്യാറില്ല, പക്ഷെ പച്ചക്കറികൾ വയ്ക്കാൻ വേറെ യൂസ് ചെയ്യാറ്. പിന്നെയുള്ളത് ഇതോ ഇവിടെ ഒരു ഫിഷ് ടാങ്ക്, ഒരു അക്വേറിയം നമ്മൾ കൊണ്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് സെറ്റായിട്ടില്ല, ഇതിൽ ലൈറ്റൊക്കെ ഇടണം. നമ്മളിപ്പോൾ ഈ അടുത്ത് കൊണ്ട് ഇത് ഇപ്പോൾ കൊണ്ട് കല്ലൊക്കെ ഇട്ട് സെറ്റാക്കിയുള്ളൂ. അപ്പോൾ അത് നമ്മൾ ശരിയാക്കി ഒന്നുകൂടെ ശരിയാക്കി കുറച്ചുകൂടെ മീനൊക്കെ ഉണ്ട്. അത് കുറേ മീനുണ്ടായിരുന്നു, ഒക്കെയും ചത്തുപോയി, കാരണം കുറേ പോകാൻ പറ്റാണ്ട്. അപ്പോൾ വീണ്ടും ഇതിൽ മീനൊക്കെ വെച്ച് ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കണം. അമ്മയ്ക്ക് ചെടി പ്രാന്ത് ഇവിടെ ഒരു ചെടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ ഇവിടെ സ്റ്റെപ്പിൻ്റെ അടിയിൽ തന്നെയായിട്ട് ചെടി വെച്ചിട്ടുണ്ട്. ഇവിടെ കയറി കഴിഞ്ഞാൽ ഫുൾ ചെടികളാണ്. ഇവിടെ സ്റ്റെപ്പിൻ്റെ അടിയിലായിട്ടായിട്ട് ഒരു ചെടി വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ നമുക്ക് വരുന്നൊരു റൂമും കൂടി ഉണ്ട്. അത് ഈ ഡൈനിങ് ഹാളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ ഒരു റൂം വരുന്നുണ്ട്. ഈ റൂം അപ്പൻ്റെ അമ്മയുടെ റൂമാന്ന് പറയും, പക്ഷെ അപ്പം മാത്രം കിടക്കാറുള്ളൂ, കാരണം അമ്മേൻ്റെ കൂടെ എടുക്കും. ഇവിടെ ഒരു സോഫ ഇട്ടിട്ടുണ്ട്. ഇവിടെ സ്പേസ് വന്നപ്പോൾ നമ്മളിവിടെ പണ്ടത്തെ ഒരു ഈ സോഫ ബെല്ലൂസിൻ്റെ സോഫയാണ്. ആ 24 കൊല്ലം ഈ സോഫ, പക്ഷേ ഇത് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ട് ഇവിടെ കൊണ്ടിട്ടു. പണ്ടത്തെ വീട്ടിലും ഇങ്ങനെയാണ് സെറ്റാക്കി വെച്ചേക്കായിരുന്നു, കാരണം കുറേ നാളെ റെക്സിനൊക്കെ അടിച്ച് സെറ്റാക്കി, ഇനി റെക്സിന് അടിക്കാൻ പറ്റില്ല എന്നാൾ പറയുകയും ചെയ്തു. ആ ബെല്ലൂസിൻ്റെ കിടപ്പ് ഇവിടെയാണ്. അപ്പൻ ഇവിടെ വന്ന് കയറി കഴിഞ്ഞാൽ, റൂമിൽ കയറി കഴിഞ്ഞാൽ ബെല്ലൂസ് നടന്നു വരും ഇവിടെ കിടക്കാൻ ഉറങ്ങുക. കാലത്ത് വരെ ഇവിടെ ഇവിടുന്ന് ഉറങ്ങണുണ്ടോ? ഞാൻ എഴുന്നേറ്റാലോ, അത് എഴുന്നേക്കില്ല. ഇവിടെ ഒരു ഇതിട്ടിട്ടുണ്ട്. ഇതാണ് ബാത്റൂം ഇതിന് വരുന്നത്. ഇവിടെ വലിയ ഇവിടെ കുറച്ച് സാധനങ്ങൾ അപ്പുറത്ത്, ഇവിടെ ഒരു ഡോർ വന്നിട്ടുണ്ട്. ഈ ചില്ല അടച്ചിട്ടേക്കുന്ന അവിടെ ഒരു കിളിക്കൂട് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് കിളീനെ ഞാൻ തിന്നു. അതൊക്കെ കിളിക്കൂടായിരുന്നു വീട്ടിലത്തെ, അതൊക്കെ പൊളിച്ചെടുത്ത് അമ്മയ്ക്ക് ചെടി സെറ്റ് ചെയ്യാനായിട്ട് ഇതോ വെച്ചേക്കാണ്. ഇനി അതൊക്കെ സെറ്റാക്കണം. പയ്യെ പയ്യെ ഓരോന്ന് സെറ്റാക്കി വരുന്നുള്ളൂ. പിന്നെ നമുക്ക് വരുന്ന ഈ എല്ലാ റൂമിലും ഒരു ട്യൂബ് ലൈറ്റ് വെച്ചിട്ടുണ്ട്. എല്ലാ ഹാളിലും വെച്ചിട്ടുണ്ട്, റൂമിലും വെച്ചിട്ടുണ്ട് ട്യൂബ് ലൈറ്റ്. പിന്നെ ഒരു മാസ്റ്റർ സ്വിച്ച് വരുന്നുണ്ട്. നമ്മൾ കുറേ മാസ്റ്റർ സ്വിച്ച് കാണുമ്പോൾ അത് പുറത്തേക്കാണ് ലൈറ്റ് പോവുക, പക്ഷെ ഇതിട്ട് കഴിഞ്ഞാൽ, ഇതാണ് മാസ്റ്റർ സ്വിച്ച് വരുന്നത്, ഇതിട്ട് കഴിഞ്ഞാൽ എന്തുണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ, ഹോളിലത്തെ എല്ലാ ട്യൂബും അതായത് റൂമിലത്തെ ട്യൂബ്സ് ഒഴിച്ച് ബാക്കിയുള്ള ഉള്ളിലത്തെ എല്ലാ ട്യൂബും കത്തും. ഞാൻ കണ്ടത് വെച്ചിട്ട് പുറത്താണ് മാസ്റ്റർ സ്വിച്ചിൻ്റെ ഇത് വരുന്നത്. മാസ്റ്റർ സ്വിച്ച് ഇടുമ്പോൾ പുറത്തേക്കാണ് ലൈറ്റ് എല്ലാം ചുറ്റിനും കത്തുക, പക്ഷെ ഇത് ഒരു നല്ല ഐഡിയ ആണ്, ഉള്ളിലാണ് വരുന്നത്. ഞാൻ കണ്ടത് അങ്ങനെയാണ്. ഇനി അങ്ങനെയുള്ള വീടുകൾ ഉണ്ടാവും, എനിക്കറിഞ്ഞുകൂടാ, പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. ഇനി വരുന്നത് എൻ്റെ റൂമാണ്. എൻ്റെ റൂമെന്ന് പറയാൻ പറ്റില്ല, ഞാനും അമ്മയും കൂടെ കിടക്കുന്ന റൂമാണ്. ഈ റൂമിക്ക് ഇന്ന് പ്രത്യേകത എന്ന് പറഞ്ഞിട്ട് കട്ടിങ് വന്നിട്ടുണ്ട്. അപ്പം അമ്മ എൻ്റെ ഇത് കൊണ്ടൊരു ചെടി കൊണ്ട് വെച്ചു. അമ്മയ്ക്ക് എവിടെ സ്ഥലം കിട്ടണോ അവിടെ ചെടി ഉണ്ടാവും. ഇവിടെയാണ് നമ്മുടെ ഈ സ്വിച്ചിൻ്റെ സാധനങ്ങളൊക്കെ വരുന്നത്. എന്താണ് പറയുന്നത്, സ്വിച്ച് ബോർഡ് വരുന്നത് ഇവിടെയാണ്. ഇതാണ് എൻ്റെ റൂം, ഇതാണ് ഞങ്ങളുടെ റൂം. കണ്ണാടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെയും ഇവിടെയാണ് ഇതിൻ്റെ ജനല വരുന്നത്. ഇത് കടച്ചിട്ടേക്കായിരുന്നു. ഇവിടെ കൊണ്ട് ഇത് ഇട്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബാത്റൂം, എനിക്ക് എൻ്റെ സൈഡിൽ ബാത്റൂം വരുമ്പോൾ ഇവിടെ ഒരു ഡ്രസ്സിങ് റൂം മാതിരി വന്നിട്ടാണ്. ഇപ്പുറത്താണ് ബാത്റൂം വരുന്നത്, ഇപ്പുറത്ത്. അപ്പം ഈ വാതിലിൻ്റെ ഡിസൈൻ കണ്ട, നല്ല രസമല്ലേ. ഇതൊക്കെ ഞങ്ങൾ നോക്കിയെടുത്ത ഡിസൈനാണ്. ഞങ്ങൾ ഫസ്റ്റ് വിചാരിച്ച് ഇങ്ങനെ കുത്തുന്നുണ്ടല്ല, ജസ്റ്റ് വര മാത്രം, ഒരു ഷെയ്ഡ് മാത്രം. പക്ഷേ ഓട്ടിയൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട് കാണാനായിട്ട്. എൻ്റെ ബ്ലാക്ക് ഷെയ്ഡൊക്കെ ആയിട്ട് രസമുണ്ട്. എന്തായാലും റൂം ഡോർസിനേക്കാൾ എനിക്കിഷ്ടപ്പെട്ട ഡോർ ഇതാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ സാധനം കിച്ചൺ. അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ, നമ്മളിപ്പോൾ നടക്കുന്ന ഈ ടൈലുണ്ടല്ലോ, ഈ ടൈലിൻ്റെ ഡിസൈൻ നല്ല രസമല്ലേ കാണാനായിട്ട്. ഫുൾ ടൈല് അടിയിലിട്ടിരിക്കുന്ന ഫുൾ ടൈലിനെ കുറിച്ചൊരു കാര്യം പറയണ്ട, അത് ഞാൻ അവസാനം പറയാം. അതൊരു ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പുതിയ വീട് പണിയണവർക്ക് നല്ലൊരു ഒരു സംഭവമാണ്. ഞാൻ പറഞ്ഞുതരാം കാര്യങ്ങൾ. അതിനെക്കുറിച്ച് ഒരു ആപ്പൊക്കെ ഉണ്ട്, അതുവഴി ഡൗൺലോഡ് ചെയ്ത് നമുക്ക് എടുക്കാം. നമുക്ക് നേരിട്ട് പോയി കാണണമെങ്കിൽ പോവാം, ബട്ട് അതിനേക്കാളും ഇപ്പോൾ ഓൺലൈനിലാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ഓൺലൈനായിട്ട് വരുത്തണ ഒരു സംഭവമാണിത്. ഞാൻ ഓൺലൈനായിട്ട് വരുത്തി, അതുകൊണ്ടാണ് യൂസ്ഫുൾ ആയിട്ടൊരു ഉപകാരമാണ്. അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ.
അപ്പം നമ്മുടെ അമ്മയുടെ കലവറയ്ക്ക് കിടക്കുകയാണ്. ഇതാണ് അമ്മ നിന്ന് പെരുകണ സ്ഥലം, ഇതാണ് അടുക്കള. ഇവിടെ നമ്മളൊരു എന്ത് യൂണിറ്റ് എന്ന് പറയാ, ടോൾ യൂണിറ്റ്, ആ യെസ് ടോൾ യൂണിറ്റ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ സാധനങ്ങളൊക്കെ വെച്ച് അടക്കി വെച്ചേക്കാണ്. ഇതാണ് ടോൾ യൂണിറ്റ്. അമ്മയ്ക്ക് കൊടുത്ത ഫ്രിഡ്ജ്. ഇത് പണ്ടത്തെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. ഇത് എത്ര കൊല്ലേ? ഇത് 14 കൊല്ലമായി. ഇത് അമ്മച്ചി, അതായത് അപ്പൻ്റെ അമ്മ അവിടെ വീട് പാർത്തപ്പോൾ കൊടുത്തതാണ്. 14 കൊല്ലമായ ഫ്രിഡ്ജാണ്, ഇരിക്കണം, ഇരിപ്പ് വേണ്ട. നല്ല യൂസ് ആട്ടാ, നമ്മുടെ പുതിയ വാങ്ങിയ ഫ്രിഡ്ജിനേക്കാൾ നല്ല യൂസ്. ഇത് അതുപോലെ ഇവിടെ ഇത് നാനോ വൈറ്റ്, നമ്മൾ നാനോ വൈറ്റാണ് ഇവിടെ ഇട്ടേക്കുന്നത്. കാരണം അമ്മയ്ക്ക് ഫുൾ വൈറ്റ് വേണം. നമ്മുടെ പണ്ടത്തെ വീട്ടിലെന്ന് പറയുമ്പോൾ ബ്ലാക്ക് ആയിരുന്നു, ഫുൾ ബ്ലാക്കും മറ്റേ ഗ്രാനൈറ്റ് മാതിരി ഒരു ഇത് ആയിട്ടായിരുന്നു. അപ്പോൾ അമ്മ ഫുൾ വൈറ്റ് എടുത്തു, കാരണം വീട് ഫുൾ വൈറ്റാണ്. ഈ ബ്ലാക്ക് സിങ്കാണ് അപ്പോൾ വന്നേക്കുന്നത്, വെച്ചേക്കുന്നത് നമ്മൾ ബ്ലാക്ക് സിങ്കാണ്. അതുപോലെ പൈപ്പും കാര്യങ്ങളൊക്കെ നല്ല രസമാണ് കാണാനായിട്ട്. ഈ സാധനം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവിടെയാണ് വെക്കുക, ഇത് ഇരിക്കും, കണ്ട ഇവിടെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കഴുകി കഴിഞ്ഞ് ഉണക്കാനോ അല്ലെങ്കിൽ വെള്ളം ചോർന്ന് പോകാനൊക്കെ നമ്മൾ ഇതുമ്മ വെച്ച് കഴിഞ്ഞാൽ സംഭവം പോവും. ആ ഇതിങ്ങോട്ട് തിരിച്ചും വയ്ക്കാം, അത് അങ്ങോട്ടൊക്കെ തിരിക്കാൻ നോക്കിയിട്ടിട്ട്. അപ്പോൾ ഇത് ശരിക്കും ഇവിടെ ഇരിക്കേണ്ട. പക്ഷെ നമ്മൾ സ്പേഷ്യസായിട്ട് തോന്നാൻ വേണ്ടി, സ്പേഷ്യസായിട്ട് തോന്നാനല്ല, കുറച്ചും കൂടി സ്പേഷ്യസ് ആവാൻ വേണ്ടിയിട്ട് അമ്മ എന്ത് ചെയ്തു, ഇവിടെ ടർക്കിട്ടിട്ട് അതിൻ്റെ മുകളിൽ കയറ്റി വെച്ചു. പിന്നെ ഇവിടെ വരുന്നത് ഇതാ, ഇങ്ങനത്തെ കുറേ യൂണിറ്റുകളാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ മുകളിലേക്ക് തുറക്കാനാണ് വിചാരിക്കും, പക്ഷെ എപ്പോഴും എനിക്ക് തെറ്റണ ഒരു കാര്യമാണ്, സൈഡിലേക്കാണ് തുറക്കുക. കണ്ട ഇതൊക്കെയാണ് ഇവിടെ കണക്കി ഒതുക്കി വെച്ചേക്കാണ്. ഇതോ ഇവിടെ, പക്ഷെ ഇതൊന്നും ഇപ്പുറത്ത് വലിയ യൂസില്ല. നമ്മൾ അടിയിൽ വെച്ചേക്കണ ഈ ബോട്ടിൽസിൽ നിന്നൊക്കെയാണ്, ഇവിടെയൊക്കെയാണ് നമുക്ക് യൂസ് ചെയ്യണ സാധനങ്ങൾ കയറ്റി വെച്ചേക്കുന്നത്. തെച്ചാറിടാനായിട്ടൊക്കെ എന്ത് ഭരണി, ഈ ഭരണിയിലൊന്നുമില്ല എന്ന് തോന്നുന്നു. ആ ഉണ്ട് ഉണ്ട്, ഭരണിയിലൊക്കെ സാധനങ്ങളുണ്ട്, ഭരണിയുടെ അച്ചാറുണ്ട്. പിന്നെ അതെ പുതിയ ക്ലാസ് ഒന്നുമല്ല, പണ്ടത്തെ ക്ലാസ് തന്നെയാണ്. അവിടെ വീട്ടുണ്ടായിരുന്നു, ഇപ്പം സെറ്റ് ചെയ്ത് വെച്ചു എന്നുള്ളൂ. പിന്നെ ഇതാ അമ്മയ്ക്ക്, ഇത് അമ്മയുടെ ചെടി ഇവിടെ ഉണ്ട്. ഇതോ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട് ചെടികൾ. പിന്നെ വരുന്നത് ഇവിടെ ഒരു മീൻ വരുന്നുണ്ട്, അമ്മയ്ക്ക് കൂട്ടീന് ഒരു മീൻ. ഇതാ അമ്മയ്ക്ക് ഇതാ ഒരു കൂട്ടീന്, ഇവിടെ ഒരു മീൻ. നമ്മുടെ നിയോൺ ടെട്രയിനെ കൊണ്ട് വെച്ചിട്ടുണ്ട് അമ്മ, അമ്മയ്ക്ക് കൂട്ടീന്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞങ്ങൾ കൂട്ടിനെ കൊണ്ട് വെച്ചിട്ട്. ഇതാണ് നമ്മുടെ ഈ ഭാഗം വരുന്നത്. ഇതും ഇവിടെ പ്ലേറ്റൊക്കെ അറേഞ്ച് ചെയ്ത് വയ്ക്കാനായിട്ടാണ് ഈ വലിയ വലിപ്പ്. പിന്നെ ഇത് യൂണിറ്റുകളാണ്, ഇതിൻ്റെ ഉള്ളിൽ സാധനങ്ങളുണ്ട്, തുറന്നിരുന്നു. ഇതും അതേപോലെ തന്നെ യൂസ് ചെയ്യുന്നതാണ്. അതിനുള്ള സ്പൂണുകളാണ് കൂടുതലും. ഉണ്ടോ ഇത് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ അതിലേക്ക്. ഇത് പ്ലേറ്റ്സ്, ഇത് യൂസ് ചെയ്യണ കൂടുതൽ യൂസ് ചെയ്യണ പ്ലേറ്റ്സ്, അത് അധികം യൂസ് ചെയ്യാറില്ല പ്ലേറ്റ്സ്. നമ്മൾ മര്യാദയ്ക്ക് അടച്ചില്ലെങ്കിൽ ഇങ്ങനെ പോരും. പിന്നെ വേസ്റ്റും കൊട്ട വെച്ചേക്കുന്നത് ഇതിൻ്റെ ഉള്ളിലാണ്, കണ്ട വെള്ള വൈറ്റ്, ഇതാണ് ഉള്ളിലാണ് വെച്ചേക്കുന്നത്. കാരണം പുറത്ത് വലിയ രീതിക്ക് ഇതൊന്നും പോകണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ വേസ്റ്റും കൊട്ട എടുത്ത് വെച്ചത്. അപ്പം നമുക്ക് ഇവിടെയൊക്കെയാണിത്, ഇവിടെ ഉണ്ട് ചെടി. അമ്മയ്ക്ക് ഇരിക്കാനായിട്ട് സോഫ. ഈ സോഫ നമ്മുടെ വീട്ടിൽ പണ്ടത്തെ വീട്ടിലുണ്ടായിരുന്നു, ഇപ്പോൾ ഇത് ഹാളിലായിരുന്നു ഇട്ടിരുന്നത്. സമയമോ വന്നോളൂ, ഇനി നമുക്ക് മുകളിലോട്ട് പോകാം. മുകളിലോട്ട് പോകുമ്പോൾ ഫസ്റ്റ് മുകളിലേക്ക് കാണാനായിട്ട് ശരിക്കും പറഞ്ഞാൽ രാത്രിയായിട്ട് രസം. രാത്രി കാരണം ഈ ലൈറ്റൊക്കെ ഉണ്ടല്ലോ, നല്ല രസം കാണാനായിട്ട്. പിന്നെ അതേപോലെ അവിടുത്തെ ലൈറ്റ് അതൊക്കെ നല്ല രസം, നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. കണ്ടാ ഒരു മഞ്ഞ വെളിച്ചം, നല്ല രസമാണ്. രാത്രി ഇവിടേക്ക് കയറണം, അതാണ് രസം. ഇവിടെ തന്നെ കൊണ്ട് ദേ വെച്ചേക്കുന്നു ഒരു ചെടി, മണി പ്ലാന്റ്. അത് ഞാൻ പഠിച്ചു താഴെ നമ്മ പറഞ്ഞു തന്നു മണി പ്ലാന്റ് ആണെന്ന്. പിന്നെ ഇതാ ഇവിടെ ഈ ടൈലൻ്റെ ഡിസൈൻ കണ്ട, നമ്മൾ മുകളിൽ ഗ്രേയും വൈറ്റും ഒക്കെ ഇട്ടിട്ട് നമ്മുടെ അടിയിൽ വൈറ്റ് കൊടുത്തു, അങ്ങനെ വെച്ചേ കുറച്ചും കൂടെ ഇതായി. അതെ ഈ കട്ടിൽ എന്ന് പറയുന്നത് പണ്ടത്തെ വീട്ടിലുണ്ടായിരുന്നതാണ്. അപ്പോൾ നമ്മളത് ഇവിടെ കൊണ്ടിട്ടു, കൊണ്ടിടാൻ കഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയില്ല, പണിക്കാരെ കൊണ്ട് കിട്ടിയതാണ്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഈ കട്ടിലിന്. അപ്പോൾ പിന്നെ അത് ആരൊക്കെയെങ്കിലും ഇൻ കേസ് കൂടുതൽ ആൾക്കാരൊക്കെ വന്ന് കിടക്കുന്ന പിള്ളേർ, ഞങ്ങൾ പിള്ളേരൊക്കെ ആകുമ്പോൾ കസിൻസൊക്കെ ആകുമ്പോൾ ഞങ്ങൾ മുകളിൽ വന്ന് ഇരിക്കുക വർത്തമാനം പറയുക. അപ്പോൾ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് ഈ കട്ടിലാണ്. ഇവിടെ ജനലുകൾ വെച്ചാൽ 1, 2, 3, 4, 5 ജനലാണ് നമ്മൾ ചുറ്റിനും വെച്ചിട്ടുണ്ട്. ഇത് ഫുള്ള് തുറന്നിടും. ഇപ്പോൾ മഴയൊക്കെ ആയ കാരണമാണ് നമ്മളിത് അടച്ചിട്ടിരിക്കുന്നത്. ഫുള്ള് തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ല വെളിച്ചമാണ് ഇവിടേക്ക്. അതേപോലെ തന്നെ അതേപോലെ ഇതാ നമുക്കിവിടെ ഒരു ഡൈനിങ് ടേബിൾ വന്നിട്ടുണ്ട്.
ഡൈനിങ് ടേബിൾ. ഈ കസേരയൊക്കെ നമ്മുടെ പണ്ടത്തെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പണ്ടത്തെ വീട്ടിൽ അവിടെ ഉണ്ടായിരുന്ന ഡൈനിങ് ടേബിൾ തന്നെയാണ്. അതെടുത്ത് ഇവിടെ ഇട്ടു, സെറ്റ് ചെയ്തത് നമ്മൾ താഴെ ഇട്ടു. ഒരെണ്ണം കൂടെ വാങ്ങാന്ന് വിചാരിച്ചിരുന്നത്, പക്ഷെ നമ്മൾ ആ പണ്ടത്തെ ആ ഒരു മരത്തിൻ്റെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തപ്പോൾ തന്നെ നല്ല രസമായി. പിന്നെ അത് അവിടെ ഇട്ടാൽ മതി എന്ന് പറഞ്ഞ് അവിടെ കയറ്റി ഇട്ടു. ഇതാണ്, പിന്നെ ഇത് എൻ്റെ സ്റ്റഡി ടേബിളാണ്. തുറന്ന ഒന്നും കാണാൻ പോണില്ല, ആ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഭാഗ്യം ഇതിങ്ങനെയല്ല കിടക്കാറ്. സാധാരണ ഇത് യൂസ് ചെയ്യാറില്ല ഇപ്പോൾ, കാരണം ഞാൻ അടിയിലാണ് ഇപ്പോൾ പഠിക്കാൻ നിൽക്കുക. അതെൻ്റെ ഫയൽസ് കാര്യങ്ങളൊക്കെയാണ്, അത് എൻ്റെ സ്ഥലമാണ്. പിന്നെ ഇത് എവിടെ ഒരു അലമാര കൊണ്ടിട്ടുണ്ട്. ഇതിൻ്റെ വേറൊരു അലമാരയാണ് നമുക്ക്, ഞാൻ എൻ്റെ റൂമിലിടുന്നു പറഞ്ഞേ. ഇവിടെ ഒരു അലമാര കൊണ്ട്, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോർ റൂമിൽ യൂസ് ചെയ്തിരുന്ന സാധനങ്ങൾ ഒക്കെ വെക്കാനാണ്. പിന്നെ വരുന്നത് ഇവിടെ നല്ല കാറ്റ് വരുന്നുണ്ട് ഇപ്പോൾ, നല്ല കാറ്റാണ് അവിടുന്ന്. ഇത്ര മരം നിൽക്കണമെങ്കിൽ നല്ല കാറ്റ് കിട്ടും. പിന്നെ വരുന്നേ ഈ ലൈറ്റ്, ഈ ലൈറ്റ് അപ്പൻ്റെ വർക്ക് എന്തോ സംബന്ധിച്ച് കിട്ടിയൊരു ലൈറ്റാണ് ഇത്. ശരിക്കും ഞാലിയൊക്കെ ഉണ്ടായിരുന്നു, ഞാലിയൊക്കെ ഒരു കളഞ്ഞ് ഭയങ്കര ബോറാണ് ഞാലിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ. ഇതാണ് നല്ല രസമായിട്ട് നിൽക്കുന്നത്. ഇതാണ് നമ്മുടെ സ്റ്റീൽ ഡോറ്, സ്റ്റീൽ ഡോറാണ്. ഡോറിൻ്റെ ലോക്ക് കണ്ട, നമ്മൾ ടെറസിൻ്റെ ഇവിടെയാണ്. ഇവിടെ എന്താണ്, ആ പിന്നെ ഞാൻ ടൈലിൻ്റെ കാര്യമാണ് ഞാൻ പറയാൻ വന്നത്. ടൈലിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ടൈലെടുത്തേക്കുന്നത് കാക്കനാട്, എറണാകുളം കാക്കനാടിൽ നിന്നാണ് എടുത്തേക്കുന്നത്. നമ്മൾ പോയി എടുക്കേണ്ട ആവശ്യം വന്നില്ല. ഓൺലൈൻ സെയിലുണ്ട്, അവർക്കൊരു വെയർ ഹൗസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തു നിന്നാണ്. അവർക്കൊരു ആപ്പുണ്ട്, ഒരു ഓൺലൈൻ സെയിൽ ഒരു ആപ്പുണ്ട്, വെയർ ഹൗസ് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. അത് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അത് അടിച്ച് അത് നിങ്ങൾ എന്താണ്, നിങ്ങളത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈല, നല്ല ഓഫറും ഹോൾസെയിലായിട്ടാണ് അവർ വിൽക്കുന്നത്. നല്ല ഓഫറും നല്ല നല്ല ടൈൽസ് ഉണ്ട്. അപ്പോൾ ഓരോ ദിവസം ഓരോ ടൈലിനാണ് ഓഫർ. അതായത് ഒരു അഞ്ച് ടൈലിൽ ഒരു പത്ത് ടൈൽ വെച്ചിട്ട് ഇത്രയും 20% ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ദിവസം ഡെയിലി ഓരോ ടൈലിന് ഓരോ ഓഫറാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയിരുന്നിട്ട് നിങ്ങൾക്ക് അത് 500 square feet മുകളിലാണ് ഒരു ടൈൽ കൊടുക്കുന്നത്. കാരണം ഹോൾസെയിലാണല്ലോ, 500 square feet മുകളിലുള്ള മുകളിലേക്കാണ് ഒരു വിൽപ്പന ഓഫറുള്ളത്. ആ ഓഫറുള്ളത്, അയ്യോ ഞാൻ കിതച്ച് ശരിക്കും പറഞ്ഞ ഇത്രയൊന്നും നടക്കാറില്ല. വീട്ടിലിപ്പോൾ വെറുതെ കുത്തിയിരിക്കലാണ്, വെക്കേഷൻ അല്ലേ, ഓണം വെക്കേഷൻ. അപ്പോൾ 500 square feet ഓഫർ, 500 square feet മുകളിലാണ് അവർ ഓഫർ കൊടുക്കുന്നത്. അതും നല്ല നല്ല ടൈൽസിന് നല്ല ഓഫർ വരും. അത് നമ്മൾ നോക്കിയിരുന്നു, നമ്മൾക്ക് ഇഷ്ടമുള്ള ടൈൽ നമ്മൾ നോക്കിയിരുന്നൊരു 2 ദിവസത്തിനുള്ളിൽ നല്ലൊരു ഓഫർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അപ്പം തന്നെ എടുത്തു കഴിഞ്ഞാൽ, അപ്പം തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റും. സാനിറ്ററി വേസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഒരു ആപ്പ് ഞാൻ താഴെ ലിങ്ക് ഇടാം, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം. അപ്പോൾ അതിൽ കയറി പ്ലേ സ്റ്റോറിൽ നിങ്ങളത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലിഷ്ടം പോലെ, അതായത് സാനിറ്ററി വേസ് ഉണ്ട്, ടൈൽസ് ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാ അതായത് വീട് പണിക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അതിലുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് കയറി ചെയ്യുക. നമുക്ക് നല്ലൊരു വിലക്കുറവിനാണ് ഈ ടൈലൊക്കെ കിട്ടിയത്. അവർ ഷിപ്പ് ചെയ്ത് അവരിവിടെ എത്തിച്ചെന്നു. ഇവിടെ എത്തിച്ചെന്നില്ലേ, എത്തിച്ചെന്നു അവരിവിടെ ആ ടൈൽ എത്തിച്ചെന്നു. അപ്പം നമുക്കൊരു ഒരു ഇതുമില്ല, നമുക്ക് ഓർഡർ ചെയ്യാം, കാശ് കൊടുക്കുക, കാശ് പകുതി കൊടുത്തിട്ട് ഇവിടെ എത്തും, ബാക്കി കാശ് അയച്ചു കൊടുത്താൽ മതി. അങ്ങനെയാണ്. അപ്പോൾ 15% ഫസ്റ്റ് കൊടുക്കണം, അത് കഴിഞ്ഞിട്ട് പിന്നെ കാശ് അയച്ചു കൊടുത്താൽ മതി. ബാക്കി 25 ദിവസം ഒക്കെ എടുക്കും, കാരണം അവർ പുറത്തുനിന്നാണ് അത് ഡൗൺലോഡ് അല്ല കയറ്റി ഷിപ്പ് വന്ന് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ അതൊക്കെ പണിയാണ്. പക്ഷെ നമ്മളൊന്നും അറിയണ്ടോ, ഒരു 30 ദിവസം മുമ്പേ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 25 ദിവസത്തിനുള്ളിൽ സംഭവം നമ്മുടെ കയ്യിലെത്തും. അപ്പോൾ നമുക്ക് എളുപ്പ വഴിയാണ് ടൈലൊക്കെ എടുക്കാൻ പോകുന്നത്, എളുപ്പ വഴിയാണ്. നല്ല നല്ല ഓഫറുകളും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വെയർ ഹൗസിന് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അപ്പോൾ നിങ്ങൾ അതൊന്ന് പോയി സെർച്ച് ചെയ്യാം. അപ്പോൾ ഇതാണ് എൻ്റെ ഹോം ടൂർ. ഞാൻ എവിടെയാണ് കുറച്ച് നേരം ഇരിക്കണം എനിക്ക്, ബാ നമുക്ക് അടിക്ക് പോവാം. അപ്പോൾ എന്താ വീണത്, വെയിറ്റൊക്കെ ആ ഒരു കവർ വീണത്, കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് എൻ്റെ വീട്, പണ്ടത്തെ വീടിൻ്റെ ഹോം ടൂർ ഞാൻ കാണിച്ചിട്ടില്ല, അതിന് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ഞാൻ ഇങ്ങോട്ട് മാറി. ഇപ്പോൾ അവിടെ അതൊക്കെ കൊടുത്ത് അതൊക്കെ കളഞ്ഞ് അല്ല എല്ലാം ഇവിടെ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ചെടികളെല്ലാം അവിടെ കൊണ്ടുവന്നു. പിന്നെ ഒരാളെയും കൂടെ കാണിച്ചുതരാം നിങ്ങൾക്ക്, നിങ്ങൾ ഒട്ടും കാണാത്ത ഒരാളായിരിക്കും അത്. ബാ ബാക്കിലോട്ട് പോവാം. ആനിയേ ചെക്കൻ, ചെക്കൻ ഇവിടെ അഴിച്ചൊക്കെ ഇടും. അഴിച്ചിട്ടേ ഇവനുണ്ടല്ലോ അതിൻ്റെ ലീശും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചിട്ട് പോരും. എന്നിട്ട് ഇവിടെ കഴുത്തിട്ട് ആ അതിൻ്റെ കൊളുത്തൊക്കെ പൊട്ടിയെടുക്കുക. ഭയങ്കര ആരോഗ്യമാണ്, എന്താണെന്നറിയോ. ഒന്ന് ഇവനെ കെട്ടിടാൻ പറ്റില്ല, പുറത്ത് കെട്ടിട്ട് ഞാൻ അഴിച്ച് പൊട്ടിച്ചുകൊണ്ട് പോരും. ഈരാറായിട്ടുണ്ട്, കുളിപ്പിക്കാറായിട്ടുണ്ട് കൊച്ചിനെ. അല്ല ഹാരിയ, സ്നേഹം നോക്കിയേ പാവാ.
ഭയങ്കര വാവ ഇടയ്ക്ക് മാന്നു മാന്നുള്ളൂ, മേത്ത് ചാടി കയറും, മാന്നല്ല മേത്ത് ചാടി കയറും. എന്താണ് പക്ഷേ എനിക്ക് നല്ല വെയിനെടുക്കാറുണ്ട്, നല്ല വെയിറ്റും ഉണ്ട്. ഇപ്പോൾ പൂച്ചയും പട്ടിയും എല്ലാം ഉണ്ട്, കിളികളും ഉണ്ട്. കിളികളെ തൂക്കിയിട്ടേക്ക കിളിനെ സെറ്റാക്കിയിട്ടില്ല നമ്മൾ. അല്ലടാ എന്താ സ്നേഹമാണ്, ഭയങ്കര സ്നേഹമാണ്. ഇടയ്ക്ക് ഒരു കമ്മ തരും സ്നേഹം കൊണ്ടേ. ഇതാണ് ഹരി. പോട്ടെ 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 പോട്ടെ. കിണറിന് നിറച്ച് വെള്ളമായിരിക്കും അല്ലേ, കിണറിൽ വെള്ളമില്ലേ, വെള്ളമുണ്ട് കണ്ട കിണർ. ഇതാണ് എൻ്റെ ഹോം ടൂർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. അതേപോലെ വെയർ ഹൗസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് വെയർ ഹൗസ് എന്ന് പറയുന്ന ഒരു ആപ്പ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇനിയും പുതിയ വീഡിയോസ് ആയിട്ട് ഇതേപോലെ ഹോം ടൂർ അല്ലാതെ വേറെ വേറെ കുറേ ഐഡിയാസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതാണ്. എല്ലാവർക്കും ഉപകാരപ്രദമായ കുറേ വീഡിയോസായിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത്ര ഈ വീഡിയോ കണ്ടേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കുറേ കുറേ വീഡിയോസ് ആയിട്ട് വരുന്നതാണ്. ടാറ്റ ടാറ്റ.